ഇന്നുള്ള ഇന്ന് നാം പഠിക്കുമെന്ന് പറഞ്ഞിരുന്ന ദുവാ നിരന്തരമായ പ്രതിസന്ധികൾ മാത്രം പ്രയാസങ്ങൾ മാത്രം സങ്കടങ്ങൾ ഒരു കുഞ്ഞിന് അസുഖം മാറി അടുത്ത കുഞ്ഞിന് വരുന്നു അടുത്ത കുഞ്ഞിന് അസുഖം മാറി ഭർത്താവിന് വരുന്നു ഭർത്താവിന് മാറി ഭാര്യയ്ക്ക് വരുന്നു എന്നും ഹോസ്പിറ്റലിൽ തന്നെയാണ് പ്രയാസം കൊണ്ട് പ്രയാസം ഒരു നിവർത്തിയുമില്ല ആകെ ഗതികെട്ടുപോയ ഒരു അവസ്ഥയാണെങ്കിൽ അവർക്ക് അല്ലാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ ഒരു വലിയ മരുന്ന് തരുന്നുണ്ട് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ ഒരു വലിയ മരുന്ന് സൂറത്തിൻ്റെ നമ്മില് അറുപത്തി രണ്ട് അറുപത് അറുപത് കഴിഞ്ഞ് അറുപത്തഞ്ചിനകത്തുള്ള ആയത്താണ് എന്ന് ഓർക്കുന്നു സൂറത്തിൻ്റെ നംലിൽ ഒരു ആയത്തുണ്ട് ആ ആയത്ത് അലഹദില്ല തെറ്റുകൂടാതെ നിങ്ങൾ നിരന്തരം അറുപത്തി രണ്ടാമത്തെ ആയത്ത് നിങ്ങളൊന്ന് നോക്കുക ഇൻഷാല്ല ഈ പറയുന്നത് അപ്പോൾ അക്ഷര തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും മലയാളത്തിൽ അത് എഴുതി കാണിക്കാൻ കഴിയില്ല കാരണം കുർആആൻ ആയത്താകുമ്പോൾ കുറച്ച് പേടിയാണ് നമ്മൾ മലയാളത്തിൽ എഴുതുമ്പോൾ അക്ഷരം ഖുർആൻ എഴുതാൻ കഴിയില്ല അതുകൊണ്ട് ദുവാകളൊക്കെ സാധാരണ എഴുതി കാണിക്കുന്ന പോലെ ഇത് എഴുതാൻ പറ്റില്ല إذا علم إن شاء الله إذا أن ربي الباري ينبع ذين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أمم يجيب الملطر إذا دعاه ويكشف السوء أمم يجيب الملطر إذا دعاه ويكشف السوء أمم يجيب الملطر أمم ألف بنا ميم شد أمم إن نقوله أمم

അമ്മൻ ഈ ആയത്ത് ഒരു ഒരു ആയുധമാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആയുധമാണ് അവന്റെ ജീവിതത്തിൽ നീറുന്ന പ്രശ്നങ്ങൾക്ക് ഈ ആയത്ത് ഒരു പരിഹാരമാണ് ഇത് നിരന്തരം നമ്മൾ ചൊല്ലണം അള്ളാഹുവിന്റെ ആയത്ത് രണ്ട് കരമുയർത്തി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പഠിച്ചവനോട് പറയണം ലോകങ്ങൾ മാറ്റാൻ പ്രയാസങ്ങൾ നീക്കാൻ സങ്കടങ്ങൾ ഒഴിവാക്കാൻ മുതുറ ഗതിമുട്ടിയവന് മറുപടി കൊടുക്കുന്നത് ആരാണ് അവൻ്റെ ബുദ്ധിമുട്ടുകളെ തുറസ്സമാക്കി കൊടുക്കുന്നവൻ ആരാണ് അള്ളാഹു അല്ലാതെ ആരാണ് എന്നാണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം അമ്മയുജീബുൽ മുതുറു ഗതികെട്ടിയവൻ ഗതികെട്ടുപോയവൻ ആ ചെയ്താൽ സ്വീകരിക്കുന്നവൻ ആരാണ് ഗതികെട്ടുപോയവൻതു ആ ചെയ്താൽ സ്വീകരിക്കുന്നവൻ ആരാണ് വയക്ക് അവൻ്റെ ബുദ്ധിമുട്ടുകളെ തടസ്സങ്ങൾ നീക്കി തുറസ്സമാക്കി കൊടുക്കുന്നവനും ആരാണ് എന്നാണ് ഈ ആയത്ത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് കാരണം ഒരു അടിമ ലയിച്ചു ചേരുകയാണ് അമ്മയു ജീബുൽ മുതുറ ഇതാഹുസു ആ ഒരിക്കൽ കൂടി പറയാം പഠിക്കാനും മനസ്സിലാക്കാനും തോഫിക്ക് തരട്ടെ അടുത്ത ആഴ്ചയെ നിങ്ങൾ പഠിക്കുന്ന ദുബായേതാണ് സഹാബികൾ ഒന്ന് നബിതങ്ങളോട് ഈ ദുബായെ കുറിച്ച് ചോദിച്ചു നബിയെ ഇങ്ങനെ ഒരു ദുണ്ടല്ലോ ആ ദയെ കുറിച്ച് തങ്ങൾ എന്ത് പറയും നെബിസലാഹു അലഹി വിസലമാങ്ങൾ സഹാബത്തിന് ആ ദുവായെ കുറിച്ച് കൊടുത്ത മറുപടി എന്താണെന്നറിയോ ഈ ദുആ നിങ്ങൾ അള്ളാഹുവിലേക്ക് പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ എന്ത് ചോദിച്ചാലും അള്ളാഹു തരും അത്രയ്ക്ക് അള്ളാഹുവിന് ഇഷ്ടമാണ് ഈ ദുആ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു വലിയ സമ്മാനം അള്ളാൻ്റെ അടുത്ത് നിന്ന് വാങ്ങാൻ പറ്റുന്ന ദുആ എന്ന് നിബിധങ്ങളെ സംബന്ധിച്ച ഒരു ദുആയാണ് ആണ് അടുത്ത ആഴ്ചയിൽ നാം പഠിക്കുന്നത് കാത്തിരിക്കുക